കലയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ വർഗീയ കോമരങ്ങൾ കലി തുള്ളുന്ന വാർത്തകൾ വർത്തമാനകാലത്ത് പതിവായിരുന്നു. 90s ഇന്ത്യ ഭരിച്ചിരുന്നത് ഒരു കോർപ്പറേറ്റ് സ്വാമിയാണെന്ന രാഷ്ട്രീയ പിന്നാമ്പുറ വാർത്തകളിൽ നിന്നായിരുന്നു ഷാജി കലാസ്, രഞ്ജിപ്പണിക്കർ, സുരേഷ് ഗോപി ടീമിന്റെ മെഗാഹിറ്റ് ചിത്രമായ ഏകലവ്യൻ പിറന്നത്. മതരാഷ്ട്രീയ ആത്മീയ ആൾദൈവങ്ങളുടെ പൊയ്മുഖം തച്ചൊടിച്ച് ക്ഷുഭിത നായക പരിവേഷത്തിൽ തിളച്ചുമറിഞ്ഞ സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ തുടങ്ങുന്നതും ഏകലവ്യന്റെ മാസ്മരിക വിജയത്തിന് ശേഷമായിരുന്നു. ഏകലവ്യൻ റിലീസ് ചെയ്തപ്പോൾ ഉടലെടുത്തത് വൻ കോലാഹലങ്ങളായിരുന്നു. ആൾദൈവങ്ങൾ ക്കെതിരെയുള്ള ശക്തമായ താക്കീതായിട്ടെന്നോണം കള്ളസ്വാമിമാരുടെ പൊയ്മുഖമായിരുന്നു ഏകലവ്യനിലൂടെ ഷാജി കലാസും രഞ്ജിയും ചേർന്ന് പിച്ച് ചീന്തിയത്. ഏകലവ്യൻ റിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിന്റെ പ്രമേയം ഒരു പ്രത്യേക മതവിഭാഗത്തിന് എതിരാണെന്ന് പറഞ്ഞ് അവർ തിയേറ്റർ അടിച്ചു തകർത്തു. ഷാജി കലാസിനും രഞ്ജി പണിക്കർക്കും നേരെ വധഭീഷണി വരെ ഉയർന്നു. വിവാദങ്ങൾ ആളിക്കത്തുന്ന സമയത്താണ് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കുറെ കപടസ്വാമിമാരെ അറസ്റ്റ് ചെയ്യുന്നത്. അതോടെയായിരുന്നു ഏകലവ്യനെയും ഷാജി കലാസിനെയും രഞ്ജി പണിക്കരെയും വേട്ടയാടിയ വിവാദങ്ങൾ കെട്ടടങ്ങിയത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.